അങ്ങനെ പറഞ്ഞാൽ സ്കൂളിലേക്കുള്ള വഴിയിലെ പാർക്കിൽ നിന്നാണ്. ഓ, അവൻ ഇപ്പോഴും ആ പാർക്കിൽ തന്നെ ഉണ്ടാകും. അങ്ങനെയല്ല, അത് എനിക്ക് അവനെ മിസ്സായതായിരിക്കും. അതല്ല പ്രധാന കാര്യം എന്തെന്നാൽ ലിഡിന്റെ കയ്യിൽ സാൻഡ്വിച്ച് ഉണ്ടാകും. ക്ഷമിക്കണം, ഞാൻ ഉദ്ദേശിച്ചത് അവനത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ അത് ഏൽപ്പിക്കാം. അവൻ സാൻഡ്വിച്ച് ഇന്ന് രാവിലെ തന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ല അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. പക്ഷേ കുറച്ച് സാൻഡ്വിച്ച് അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ. വേണമെന്നില്ല, നിങ്ങൾ അത് പറഞ്ഞതിന് നന്ദി. പക്ഷേ ചിലപ്പോൾ ഒന്ന്. എന്നാ ശരി, ഞാൻ ഇപ്പോ വരാം. ഭ്രാന്തൻ വയസ്സൻ ഇവിടെ പോയി. വയസ്സനോ? അവനെ ഞാൻ ലൊക്കേഷൻ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഞാനൊന്ന് വിശ്രമിക്കട്ടെ, എന്നാൽ നമുക്ക് പിന്നെ കാണാം. എനിക്ക് പണ്ടേ പേടിയാണ്, പക്ഷെ എന്നെ കൂടുതൽ പേടിപ്പിക്കരുത്. ശരി ലോങ്കി. ഓ, നന്ദിയുണ്ട് എന്റെ ലോങ്കിക്ക് ഭക്ഷണം നൽകിയതിന്. നിനക്ക് തരാൻ അവന്റെ കയ്യിൽ വേറൊന്നുണ്ട്. ഇതാ കണ്ടോളൂ, ഇതൊരു സ്റ്റിക്കി സിറ്റുവേഷന് വേണ്ടിയാണ്. ഇതെന്തൊരു വൃത്തികെട്ട സാധനമാ. ഞങ്ങൾ ചീഫുമായി കോണ്ടാക്ട് ചെയ്തു. ഏതോ ഒരു മൃഗം ടൈനി പാർക്കിൽ എത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാം പരിഭ്രാന്തരാണ്. അവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് നിന്നോട് താല്പര്യവുമില്ല. ഇവളെന്തിനാണ് ഇത് ചേരുന്നത്? മര്യാദക്ക് നടന്നു ഇല്ലെങ്കിൽ നിന്റെ മൂക്കടിച്ച് ചമ്മതിയാക്കും. വളരെ നന്നായിരുന്നു. ആണോ? ശരി എന്നാ, നടക്കണം. ബൈ. നിന്റെ സൂപ്പർ പവർ അവരുടെ മുമ്പിൽ അടിയറ വെക്കരുത്. ഇവരെല്ലാം കാലാഗാസിന്റെ ശക്തി ഇല്ലാതാക്കാൻ എത്തിയ വേട്ടക്കാരാണ്. എന്താ നിന്ന് കളഞ്ഞത്? വരൂ, പോകാം. എനിക്കാരെയും പേടിയില്ല, അവരുടെ കാര്യം ഞാൻ ഏറ്റു. ഇതല്ലേ അന്ന് കണ്ട ഭൂതം? ഓടിക്കോളൂ ലിൻ, ഓടിക്കോളൂ. അത് ശരി, നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. എല്ലാവരും സംസാരിക്കാറുള്ള കുട്ടി ഇതാണോ? സാർ, ഞങ്ങൾ ഇവിടെ എത്തി. ഇനി എന്താണ് ചെയ്യേണ്ടത്? എത്രയും വേഗം അവൻ അവിടെ നിന്ന് ഓടിക്ക്. ജീവികൾ വളരെ ക്യൂട്ടാണ്. ഇവിടുത്തെ കാര്യങ്ങൾ നീ നോക്കിക്കോളൂ. നോൺസെൻസ്,
നിനക്കൊരിക്കലും അവനെ കിട്ടാൻ പോകുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇനിയൊരു അബദ്ധം പറ്റരുതെന്നാണ്. എന്നോട് സംസാരിച്ചു പറ്റിക്കാമെന്ന് നീ വിചാരിക്കണ്ട. എന്റെ സഹായമില്ലാതെ അവർക്ക് C-66-നെ പിടിക്കാനാവില്ല. നീ നിന്റെ ഐസ്ക്രീം എൻജോയ് ചെയ്യൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നേക്കൂ. പറയൂ, നിന്നെ ആരാണ് ശല്യപ്പെടുത്തുന്നത്? അവനെ ഞാൻ ഇടിച്ച് ചപ്പാത്തിയാക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള എന്തോ ഒന്നാണ്.
അവനർത്ഥം അവരെല്ലാവരും ഇപ്പൊ ലീനിന്റെ പുറകെ ഉണ്ടാവുന്ന. അത് ശരിയാണ്, നമുക്ക് അവനെ സഹായിക്കണം. കഴിഞ്ഞ തവണത്തെ പോലെ ഈസി ആയിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. ഞാനങ്ങനെ ചിന്തിക്കുന്നേയില്ല. എന്താണ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേണ്ടത്? C66 എന്റേതാണ്. അവൾക്ക് മുഴുവൻ നഷ്ടമാകും. ഈ ടണൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? മാസ്റ്റർ നോരൻ പറഞ്ഞത് ഞാൻ കേട്ടാ മതിയായിരുന്നു.
നീ ഓക്കെ അല്ലേ? ലീൻ എഴുന്നേക്കോ. ഭൂതങ്ങളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു? ഒരു ഐഡിയയും ഇല്ല. നമുക്ക് ഇവന് എത്രയും പെട്ടെന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് നൽകണം. സൂപ്പർ ഹീറോയ്ക്ക് എന്തിനാണ് ട്രീറ്റ്മെന്റ്? എഴുന്നേറ്റ് വരൂലിൻ. അങ്ങ് പറഞ്ഞതുപോലെ അത് തന്നെ. അവർ വീണ്ടും മരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് അവർക്കെതിരെ നിന്ന് നീ വീണ്ടും പോരാടണം. പക്ഷെ നീ വിഷമിക്കണ്ട, നീ ജി ഫൈറ്ററിന്റെ ഒരു പാർട്ടാണ്. അത് ശരിയാണ്. തീർച്ചയായും ഭൂമിയിലെ മോശം കാര്യങ്ങൾക്ക് നമ്മളെ ഒരിക്കലും ഭയപ്പെടുത്താനാകില്ല. അതൊക്കെ പോട്ടെ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ നിന്റെ അമ്മ എനിക്ക് വേണ്ടി എക്സ്ട്രാ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്രയും വേഗം പോയി അത് എടുത്തോളുവാ.